السلام عليكم ورحمة الله وبركاته. ഇപ്പോ സലാം ബൈത്ത് ചൊല്ലിയിരുന്നത് മൗലിദിൻ സംബന്ധമായിട്ടല്ലേ, അതിന്റെ തുടക്കത്തിലല്ലേ? ഞാന് അന്നത് കഴിഞ്ഞിട്ട് പോരെ അല്ലേ, ഫിഖ് ക്ലാസ്സിന് ഫിഖ് ക്ലാസ് പെട്ടെന്ന് കഴിക്കാല്ലേ. ഫിഖ് ക്ലാസ് ഒന്നും അങ്ങനൊന്നുമില്ല, കുറച്ച് സമയം പെട്ടെന്ന് കഴിച്ചോളാം. ഞാനത് ഞാൻ പുറത്തായിരുന്നു, കൊണ്ട് വന്നപ്പോ പിന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല, അങ്ങനെ റെസ്റ്റ് ചെയ്ത് പോയതാണ്. പിന്നെ അല്ല, ഞാനിന്ന് പെട്ടെന്ന് കഴിക്കാം. ഒരു ഉസ്താദ്, ഒരാൾ ഒന്നും ഒന്നാം തലാക്ക് രണ്ടാം തലാക്ക് എന്ന് പറഞ്ഞു, അപ്പോൾ അത് തലാക്ക് ആകുമോ? ഉസ്താദെ, ഒരാൾ ഇൻഷാ അള്ളാഹ് ഒന്നാം തലാക്ക് രണ്ടാം തലാക്ക് എന്ന് പറഞ്ഞു, അത് തലാഖ്, അതൊന്നും തലാഖാവൂല. ഒരാൾ ഇൻഷാ അള്ളാഹ് ഒന്നാം തലാക്ക് രണ്ടാം തലാക്ക് എന്ന് പറഞ്ഞു, അതുകൊണ്ട് തലാഖ്, അതൊന്നും തലാഖാവൂല. ഈ തലാഖ് കൊണ്ട് വല്ലാതെ കളിക്കാൻ നിൽക്കരുത്. ദേഷ്യം പിടിക്കുമ്പോൾ എന്തൊരു തലാഖിന്റെ വേറൊന്നും പറയാനില്ലേ, തലാഖാ ആ എന്തിനാ ഉള്ളത്, കളിക്കാൻ നിൽക്കരുത്. പക്ഷേ ഈ പറഞ്ഞുകൊണ്ടൊന്നും ഒന്നാം തലാക്ക് രണ്ടാം തലാക്ക് എന്ന് പറഞ്ഞു നിൽക്കുക, അതുകൊണ്ടൊന്നും തലാഖാവൂല. തലാഖ് ചൊല്ലി, ഞാൻ നിന്നെ തലാഖ് ചൊല്ലി അങ്ങനൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ തലാഖാവുള്ളൂ, അല്ലെങ്കിൽ അതുപോലെയുള്ള പദങ്ങളൊക്കെ ഉപയോഗിക്കും. ശരി, ഈ വാക്കുകൊണ്ട് തലാഖാവുകയില്ല. ഫോണിൽ കൂടി ഭാര്യയെ വിളിച്ച് പറഞ്ഞതാ, ആയിക്കോട്ടെ, ഭാര്യനെ വിളിച്ചിട്ട് എന്ത് ചെയ്തു, ഒന്നാം തലാഖ് രണ്ടാം തലാഖ് എന്ന് പറഞ്ഞു, ഞാൻ ചൊല്ലിയതാണ്ട് ചെല്ലോ ഇല്ല, അതുകൊണ്ട് തലാഖാവൂല. പിന്നെ സ്ത്രീകൾ ആർത്തവ സമയത്ത് കുട്ടികൾക്ക് ഖുർആൻ ക്ലാസ് എടുത്തു കൊടുക്കാൻ പറ്റുമോ? ആർത്തവമുള്ള സ്ത്രീക്ക് ഖുർആൻ എന്ന കരുത്തോട് കൂടി ഓടാൻ പാടില്ലെന്നാണ് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞ വിഷയമാണ്. ഹൈലുകാരിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഖുർആൻ ഓടാൻ പാടില്ല. എങ്ങനെ ഓടാൻ പാടില്ല? ഖുർആൻ എന്ന കരുത്തോട് കൂടി ഓടാൻ പാടില്ല, വേറെയുള്ള കരുത്തോട് കൂടിയും അല്ലെങ്കിൽ ഒന്നും കരുതാതെ ഓടാനാ, ഒന്നും കരുതാതെ ഓതാ. പിന്നെ ഖുർആൻ എന്ന കരുത്തോട് കൂടി ഇപ്പൊ ഖുർആനിൽ എന്തുണ്ടാവും, ചില അഹ്കാമുകൾ ഉണ്ടാവും അല്ലെ, അപ്പൊ ചില ഉണ്ടാവില്ലേ, നിസ്കാരം അഞ്ചോത്ത് നിസ്കാരത്തിനെ കുറിച്ചും അതിന്റെ ഉളുവിനെ കുറിച്ചും അങ്ങനത്തെ നോമ്പിനെ കുറിച്ചും, ആ നോമ്പ് പിന്നെ കള്ളായിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഹജ്ജിനെ കുറിച്ചും അങ്ങനത്തെ പല വിഷയങ്ങളുണ്ടാവില്ലേ, യാത്രക്കാർക്ക് നോമ്പ് നിർബന്ധമില്ല എന്ന കാര്യത്തെ കുറിച്ചും അങ്ങനെ കുറെ അഹ്കാമുകൾക്ക് ഉണ്ട്. അതൊക്കെ അഹ്കാമുകൾ പറയുന്നു എന്ന രീതിയിൽ എന്ത് ചെയ്യുക, അത് ഓതാന്നാ. അത് അതുപോലെ തന്നെ കുറെ ഖുർആനിൽ കുറെ കഥകളുണ്ട്, ആ കഥകൾ പറയുന്നു എന്ന് നിനക്ക് അതെന്ത് ചെയ്യാം, ആ ആ ആയത്തുകളൊക്കെ വായിക്കാം. ഖുർആൻ എന്ന കരുത്തോട് കൂടി ഓതാൻ പാടില്ല എന്ന്. അപ്പൊ ഒരാൾ ഒരു ഒരു കുട്ടിക്ക് ഹൈലുകാരി എന്ത് ചെയ്യാന്ന് പഠിപ്പിച്ചു കൊടുക്കാണ്, അപ്പൊ ഖുർആൻ എന്ന കരുത്തോട് കൂടി വേണ്ട. അപ്പൊ ആ കുൽ എന്ന് പഠിപ്പിക്കുമ്പോൾ കുൽ എന്ന അറബി പദം ആ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നാണ് അവൾ കരുതുന്നത്, ഇല്ല ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നല്ല. ഹുവ ആ പറയ, കുട്ടിനോട് പറയാം ഹുവ, ആ ഹുവ, ആ അവളിപ്പോ ഹുവ എന്നുള്ള പദം പഠിപ്പിച്ചു കൊടുക്കാണ്. അല്ലാഹു, ആ അല്ലാഹു, ആ കുൽ ഹുവ അല്ലാഹു, കുൽ ഹുവ അല്ലാഹു, ആ കുട്ടി തന്നെ. അപ്പൊ ആ പദങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാണ് എന്ന്, ഖുർആൻ എന്ന കരുത്തോടു കൂടി അല്ലാതെ പഠിപ്പിച്ചു കൊടുക്കാം, അതുകൊണ്ട് വിരോധമില്ല. പിന്നെ ഉസ്താദ്, ഇപ്പൊ നേരത്തെ ഒരാൾ വാട്സപ്പിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നില്ലേ, ഒരുപോലെ കുറെ ചോദ്യങ്ങൾ. ഇപ്പൊ ഇനിയിപ്പോ അതെന്തോ, ഇനി മദ്രസയിൽ ഉള്ള ചോദ്യം എന്താണാവോ, ഞാനിന്റെ മസലുകൾ തന്നെ എന്താണ്, ഹൈദുകാരിക്ക്, ഹൈദുകാരി നിഫാസുകാരി പോലത്തെ പോലെയുള്ള ആളുകൾക്ക് പിന്നെ നിസ്കരിക്കാനുള്ള തടസ്സം നേരിട്ടത് എന്താണ് ചോദ്യം തരുന്നത്, തടസ്സം നേരിട്ടത് ഒരു വക്തിലാണ്, ആ ആ വക്ത് നിസ്കരിക്കൽ നിർബന്ധമാവുന്നത് എപ്പോഴാണ് എന്ന്, അങ്ങനെ തോന്നുന്ന ചോദ്യം ഉണ്ടായിരുന്നത്. ഞാൻ മസല എന്ന് പറയാണ്, അത് വേറെ ആളുകൾക്ക് ഞാൻ അദ്ദേഹത്തിന് ഞാൻ മറുപടി നൽകിയിട്ടുണ്ട്, മറ്റുള്ള ആളുകൾക്ക് വിഷയം പഠിക്കാൻ വേണ്ടി ഒന്ന് പറയാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ ഒരു വഖത്ത് കടന്നതിന് ശേഷം ഒരു സ്ത്രീക്ക് എന്തുണ്ടായി, സ്ത്രീക്കാവട്ടെ പുരുഷനാവട്ടെ, ആ നിസ്കാരം നിർവഹിക്കുന്നതിനെ തൊട്ട് ഉള്ള തടസ്സമുണ്ടായി. ഉദാഹരണം പറയുകയാണെങ്കിൽ ലുഹറിന്റെ ബാങ്ക് കൊടുത്തു, ലുഹറിന്റെ വഖത്ത് കടന്നു, ലുഹറിന്റെ വഖത്ത് കടന്നതിന് ശേഷം ഒരു സ്ത്രീക്ക് ഹൈദുണ്ടായി, അല്ലെങ്കിൽ ഒരു ഒരാൾക്ക് ഭ്രാന്തുണ്ടായി, അതിൽ ഒരാൾക്ക് ബോധക്ഷയമുണ്ടായി, ഇതൊക്കെ നിസ്കരിക്കാൻ പറ്റാത്ത വിഷയങ്ങളാണല്ലോ. അല്ലെങ്കിൽ ഒരു ഒരു സ്ത്രീക്ക് നിഫാസ് ഉണ്ടായി ഒരു വഖത്ത് കടന്നതിന് ശേഷം,
എന്നാൽ ആ ഭക്ത നിസ്കാരം നിസ്കരിക്കാൻ ആ വ്യക്തിക്ക് നിർബന്ധമുണ്ടോ? അതാണ് ചോദ്യം. ഉദാഹരണം, ലുഹറിന്റെ സമയം ആയതിനു ശേഷമാണ് ഈ പെണ്ണിനെ ഹൈബ് ഉണ്ടായത്. ഓള് നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം അസർ വരെ സമയം ഉണ്ടല്ലോ അല്ലേ. അസർ വാങ്ങി കൊടുക്കാൻ മുമ്പാണ് നിസ്കരിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് അവള് നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഓള് അപ്പോഴേക്കും അവൾക്ക് ഹൈബ് ഉണ്ടായി. അപ്പൊ ഈ നിസ്കാരം ഇനി അവളെ കലാ കൂട്ടണോ വേണ്ടേ? അപ്പൊ അതിനെ കുറിച്ചുള്ളത്, ആ വഖ്ത് കടന്നതിന് ശേഷം ആ നിസ്കാരം ചുരുങ്ങിയ രൂപത്തിൽ നിസ്കരിക്കാനുള്ള സമയം കഴിഞ്ഞതിന് ശേഷമാണ് അവൾക്ക് ഹൈബ് ഉണ്ടായത് എങ്കിൽ ആ നിസ്കാരം കലാവൂട്ട നിർബന്ധമാണ് എന്നാണ്. ലുഹറിന്റെ വഖ്ത് കടന്നു, ലുഹറിന്റെ വഖ്ത് കടന്നതിന് ശേഷം ആ ലുഹർ നിസ്കാരം ചുരുങ്ങിയ രീതിയിൽ ഇതിന്റെ ഫർള് മാത്രം എടുത്തുകൊണ്ട് നിസ്കരിക്കാത്ര സമയം വേണ്ടി വരും. ആ സമയം കഴിഞ്ഞ ശേഷമാണ് അവൾക്ക് ഹൈബ് ഉണ്ടായത്. എന്നാൽ ആ പിന്നെ ലുഹർ കലാവൂട്ട നിർബന്ധമാണ്. അപ്പൊ നിസ്കരിക്കാൻ ഒല്ലു വേണ്ടേ അല്ലേ? ഒല്ലു കൊടുക്കണ്ടേ? അപ്പൊ ഒല്ലു കൊടുക്കാൻ കൂടി സമയം വേണ്ടേ? അത് വേണ്ടാന്നാ. വഖത്തിന്റെ മുമ്പ് തന്നെ ഒല്ലു എടുക്കൽ അനുവദിക്കപ്പെട്ട ആളാണ് നിൽക്കുക. വഖത്ത് കടക്കുന്നതിന് മുമ്പ് തന്നെ ഈ വഖത്തിലുള്ള നിസ്കാരം നിസ്കരിക്കാൻ വേണ്ടിയുള്ള ഒല്ലു കൊടുക്കാൻ അനുവദിക്കാളപ്പ നമുക്കൊക്കെ അല്ലേ. അപ്പൊ ലുഹറിന്റെ ഉമ്മനെ ഒല്ലു ഉണ്ടാക്കിക്കൂടെ ലുഹർ നിസ്കരിക്കാനുള്ളേ? അപ്പൊ വഖത്തിന്റെ മുമ്പ് തന്നെ ശുദ്ധി വരുത്തൽ അനുവദിക്കപ്പെട്ട ആളാണ് എങ്കിൽ അയാൾക്ക് വഖത്ത് കടന്നതിന് ശേഷം ഒല്ലു ചെയ്യാനും കൂടിയുള്ള സമയം അനുവദിക്കേണ്ടതില്ല. പിന്നെന്ത് മാത്രം മതി, വഖത്ത് കടന്നതിന് ശേഷം ആ നിസ്കാരം ചുരുങ്ങിയ രീതിയിൽ നിസ്കരിക്കാനുള്ള സമയം മാത്രം കഴിഞ്ഞു, അപ്പോഴേക്കും അവൾക്ക് ഹൈദ് ഉണ്ടായി. എന്നാൽ ആ നിസ്കാരം കലാവട്ടം നിർബന്ധമാണ്. അതാ ഹൈദൊക്കെ മാറിയതിനു ശേഷേ, നേരെ മറിച്ച് വഖത്തിൽ പിന്നെ ശുദ്ധീകരിക്കാൻ പറ്റാത്ത ആളാണ്, ഇസ്തിഹാദത്തുള്ള പെണ്ണാന്ന് നിൽക്കുക അല്ലേ, ഇസ്തിഹാദത്തുള്ള പെണ്ണിന് ഒല്ലു ചെയ്യല് വഖത്തിന് മുമ്പ് പറ്റുമോ? പറ്റൂല. ആ വഖത്ത് കടന്നതിന് ശേഷമേ പറ്റുള്ളൂ. അതുപോലെ തേമം ചെയ്യേണ്ടുന്ന ആളാണ്, അയാൾക്ക് വഖത്ത് കടക്കുന്നതിന് മുമ്പ് തേമം ചെയ്യാൻ പറ്റുമോ? ഇല്ല, തേമം ചെയ്യണമെങ്കിൽ വഖത്ത് കടക്കണം. അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ വഖത്ത് കടന്നതിന് ശേഷമേ ശുദ്ധീകരിക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ആളുകളാണെങ്കിൽ ചുരുങ്ങിയ രീതിയിൽ ശുദ്ധീകരിക്കുവാനും ചുരുങ്ങിയ രീതിയിൽ ഫർള് നിസ്കരിക്കുവാനുമുള്ള സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഹൈദ് പോലെയുള്ള നിസ്കാരത്തിനുള്ള തടസ്സങ്ങൾ നേരിട്ടത് എങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ആ നിസ്കാരം കലാ കൂട്ടണം. അതിന് മുമ്പായിട്ട് അയാൾക്ക് ഹൈദ് ഉണ്ടായി നിൽക്കുക, എന്നാലോ ആ നിസ്കാരം കലാ കൂട്ടുമ്പോൾ. ഉദാഹരണം പറയുകയാണെങ്കിൽ ലുഹർ ബാങ്ക് കൊടുത്തു, ലുഹറിന്റെ സമയം കടന്നിട്ട് ഒരു രണ്ടരക്കത്ത് നിസ്കരിക്കാനുള്ള സമയം ഉണ്ടായിട്ടുള്ളൂ, അപ്പോഴേക്കും അവിടെ എന്ത് ചെയ്ത് അവൾക്ക് ഹൈദ് ഉണ്ടായി. എന്നാൽ ഞാൻ ലുഹർ കലാ കൂട്ടണ വേണ്ട, നേരെ വെച്ച് നാലരക്കത്ത് ചുരുങ്ങിയ രീതി നിസ്കരിക്കാനുള്ള സമയം കഴിഞ്ഞ ശേഷമാണ് അവൾക്ക് ഹൈദ് ഉണ്ടായത്. എന്നാലോ, എന്നാൽ ഹൈദ് മാറിയതിനു ശേഷം നമസ്കാരം കലാ കൂട്ടുകയും വേണം. പിന്നെ അദ്ദേഹത്തിന് മറ്റൊരു ചോദ്യം, ഞാൻ ഇതിപ്പോടെ അദ്ദേഹത്തിന് ഇവിടെ പറയാനുള്ള കാരണം അത് വേറെ നിനക്ക് ചോദിച്ചാണ്, പിഎം ചെയ്ത് ചോദിച്ചോ വേറെ നിനക്ക് ചോദിച്ചത്. എന്നാലും ഇത് ഇവിടെ പറയുന്നത് പല ആളുകൾക്ക് അതുകൊണ്ട് ഉപകാരം ലഭിക്കുമെന്ന് മനസ്സിലാക്കിയിട്ടാണ്. നാവ് കൊണ്ട് ഒരു അന്യ സ്ത്രീ പുരുഷന്മാർ തൊട്ട് നിൽക്കുന്ന ഒന്നും മുറിയുമെന്നോ ചോദ്യം ഉണ്ടായിരുന്നു. നല്ല ചോദ്യമാണല്ലേ. നാവ് കൊണ്ട് അന്യ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ ഒന്നും മുറിയും അല്ലേ. അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേർന്നാൽ ഓതും മുറിയും. നാവ് തൊലിയ അല്ലല്ലോ. തൊലി എന്താണ്? ശരീരത്തിന്റെ പുറം ഭാഗത്തുള്ളതിനാണ് തൊലി എന്ന് പറയാം അല്ലേ. ബശറത്ത് എന്ന് പറയാൻ തോലിന്റെ പുറം ഭാഗത്തിനാണ് തൊലി എന്ന് പറയാം. അപ്പൊ ആ തൊലി തമ്മിൽ ചേർന്നതിലാണ് ഓതും മുറി. അപ്പൊ നാവ് കൊണ്ട് തൊട്ട് നിൽക്കുക. ഒരു പെണ്ണ് ഒരു ആണിന് ഉണ്ട് ഇത് പോലെ രണ്ടാളും നാവ് കൊണ്ട് ഇങ്ങനെ ആക്കി കളിച്ച് നിൽക്കുക. അന്യാണ് പെണ്ണു ആണ്, എന്നാലോ മതി, എന്നാലും മുമ്പ് മുറി മുറിയും എന്നാണ് ാര്യൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബസറത്തിനോട് ചേർക്കപ്പെട്ടിരിക്കുന്നു നാവ് പല്ല് പോലോത്തതിന്റെ ഇറച്ചി ഉണ്ടല്ലോ അത്. പിന്നെ പല്ലിന്റെ ഇറച്ചി എന്ന് പറയുന്നത് പല്ലിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ പല്ലിന്റെ തൂങ്ങി നിൽക്കുകയോ ഒക്കെ ചെയ്യുന്ന ഇറച്ചൊക്കെ ഉണ്ടാകും, ഊനിന്റെ ഇറച്ചൊക്കെ ഉണ്ടാവുമല്ലോ. ആ അതൊക്കെ എന്തിൽ പെട്ടതാണ്? പിന്നെ അതൊക്കെ ഈ തൊലിനോട് ചേർക്കപ്പെട്ടിരിക്കുന്ന പിന്നെ തൊലി തമ്മിൽ ചേർന്നാൽ ഒന്നും മുറിയുന്നത് പോലെ നാവ് തമ്മിൽ ചേർന്നാലും അതുകൊണ്ട് പല്ലിന്റെ ആ ഭാഗത്തുള്ള ഊന് തമ്മിൽ ചേർന്നാലും ഒക്കെ ഒന്നും മുറിയുന്നതാണ് കാര്യം. ആ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് മറ്റൊരു വിഷയം അറിയിക്കാനുള്ളത് ഞാൻ ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യാതെ ഒരു വിഷയം റബീഉൽ മാസമൊക്കെയാണ് അല്ലേ. റബീഉൽ മാസമാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നൂറിൻ അലാ നൂറ് കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷവും വളരെ പ്രൗഢോജ്വലമായ രീതിയിൽ നാം ആ കാര്യം വളരെ ഭംഗിയായ രീതിയിൽ തന്നെ നിർവഹിച്ചു. ഇൻഷാ ഇപ്പോൾ ഈ വർഷം അതിലും ഉപരിയായി വളരെ ഭംഗിയായ രീതിയിൽ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുകയാണ്. എന്റെ ടെക്സ്റ്റാണ് പടം ഞാനിപ്പോ അവിടെ പേസ്റ്റ് ചെയ്തത്. ഇൻഷാ
മറ്റന്നാൾ ബുധനാഴ്ച, മറ്റന്നാൾ ബുധനാഴ്ച അല്ലേ ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുസലാം ബാഖബിയുടെ പിന്നെ നല്ലൊരു ക്ലാസ് അത് സംബന്ധമായിട്ടുണ്ടാവും. പ്രൗഢോജ്വലമായ ഒരു ക്ലാസ്, ബഹുമാനപ്പെട്ട നമ്മുടെ പൂക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട അബ്ദുസലാം ബാഖബി മറ്റന്നാൾ ക്ലാസ് എടുക്കും. അതോടുകൂടി നമ്മുടെ നൂറിന് ഏഴാം നൂറിന് തുടക്കം കുറിക്കുകയാണ് ഈ വർഷം. ബഹുമാനപ്പെട്ട ജലീൽ ദാരിമി, അതുപോലെ തന്നെ അബ്ദുൽ ബാരി ഹുദവി, അലവിക്കുട്ടി ഹുദവി, ബഹുമാനപ്പെട്ട അച്ചൂർ ഫൈദി ഉസ്താദ് അവർകൾ, ഷംസുദ്ദീൻ ഫൈദി, സൽമാൻ അസ്ഹരി, അബ്ദുൽ ഗഫൂർ അൻവരി, എം ടി ദാരിമി, മുസ്തഫ അഷ്റഫി കക്കുപ്പടി, സലീം ഫൈദി ഇർഫാനി, അബ്ദുൽ ഹമീദ് ഫൈദി പോലെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട മുസ്അബ് വാഫി പോലെയുള്ള ആളുകളൊക്കെ വിവിധ ദിവസങ്ങളിൽ വിവിധ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കും. അപ്പോ എല്ലാവരും വളരെ സജീവമാവണം എന്ന് അറിയിക്കുകയാണ്. കഴിഞ്ഞ വർഷവും അതിന്റെ മുമ്പത്തെ വർഷത്തിനേക്കാളും അപ്പുറമാണ് ഈ പ്രാവശ്യക്കുള്ള പിന്നെ നമ്മുടെ പ്രചരണത്തിനുള്ള മാധ്യമങ്ങൾ, അതിന്റെ മേഖലകൾ അതിനേക്കാളും അപ്പുറമാണ്. ഇപ്പോ കഴിഞ്ഞ വർഷം വാട്സപ്പും മറ്റൊക്കെ ഉണ്ട്, ഇപ്പൊ അതിനേക്കാളൊക്കെ അത് കൂടുതൽ സജീവമായിട്ടുണ്ട്. കൂടുതൽ ആയിരക്കണക്കിന് ആളുകൾ വിവിധ ഗ്രൂപ്പുകളിലും മറ്റൊക്കെ ആയിട്ട് സജീവമായിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ക്ലാസ് റൂമിൽ ഒരു പ്രസംഗമാണ് പ്രസംഗിച്ചാൽ അത് ക്ലാസ് റൂമിലൂടെയും റേഡിയോയിലൂടെയും ആളുകൾ കേൾക്കുന്നതിന് പുറമെ നമ്മുടെ മറ്റ് പിന്നെ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും മറ്റ് നമ്മുടെ അബ്ദുള്ള കുത്തോട്ടക്കാട് പോലെയുള്ളവരുടെ ബ്ലോഗിലൂടെയും ഒക്കെ അല്ലേ, അത് ആയിരക്കണക്കിലല്ല പതിനായിരക്കണക്കിൽ ആളുകൾക്ക് അതുകൊണ്ട് ഫലം ലഭിക്കുന്ന രീതിയിൽ വാർത്ത നമ്മുടെ ഈ പിന്നെ മാധ്യമം വളരെ സജീവമായിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും അതൊക്കെ ദൈവത്തിന്റെ ഒരു മാർഗമായി സ്വീകരിച്ചുകൊണ്ട് എല്ലാവരും സജീവമാണെന്ന് അറിയിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല ഇതൊക്കെ നമ്മിൽ നിന്ന് കബൂൾ ചെയ്യട്ടെ, നല്ല നിയത്ത് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുന്നു. പിന്നെന്താണ് ഉസ്താദെ, അസ്സലാമു സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് യുവജനോത്സവ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ മനഃപൂർവ്വമല്ലാതെ വകതിരിവാകുന്നതിന്റെ മുമ്പ് പങ്കെടുത്തത് ഉസ്താദ് അറിഞ്ഞതിനാൽ ആ കുട്ടിയെ കൊണ്ട് കലിമ ചൊല്ലിപ്പിച്ചു. അങ്ങനെ വേണപ്പോ പ്രായപൂർത്തിയെത്തുന്നതിന്റെ മുമ്പ് അങ്ങനെ അപ്പൊ എന്താ യുവജനോത്സവത്തിൽ പങ്കെടുത്ത കാഫിറാകും, എന്താ അങ്ങനെയൊക്കെ ചെയ്യണാവോ, എന്താ അള്ളാഹു കലിമ ചൊല്ലിപ്പിച്ചു. അങ്ങനെ ചെയ്യേണ്ടതുണ്ടായിരുന്നു, ഇല്ല അതങ്ങനെ ചെയ്യേണ്ടതില്ല. ഞാൻ ഉസ്താദ് ചിലപ്പോ അല്ലേ, അത് നമുക്കറിയില്ലോ ആ ഉസ്താദിന്റെ ഗൗരവം ആ കുട്ടിയെ ഒന്ന് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ചിലപ്പോ ചെയ്യിപ്പിച്ച പണിയായിരിക്കാം ചിലപ്പോ. അല്ലോ എന്ത് പണിയെ ചെയ്തത്, അത് കാഫിരിങ്ങളുടെ സംസ്കാരമല്ലേ, അങ്ങനെ ചെയ്യരുതോ. ഏതായാലും ശരി, ഇനി മുറുക്ക് അങ്ങനെ ചെയ്യരുത്, ഇവയാണ് ഷെഹാദ് കലിമ ചൊല്ലിക്കാളെ എന്നൊക്കെ ആ ഉസ്താദ് തന്നെ പറയുമ്പോ അല്ലേ ആ കുട്ടിക്ക് കൂടുതൽ ഒരു ഭയഭക്തിയും ഒരു ഒരു പിന്നെ ഒരു വീണ്ടു വിചാരമൊക്കെ ഉണ്ടാവുമല്ലോ. അത് കാരണം ചിലപ്പോൾ ഉസ്താദ് അങ്ങനെ ചെയ്യിപ്പിച്ചതായിരിക്കും, അങ്ങനെയായിരിക്കും. ഏതെങ്കിലും അതിൽ പങ്കെടുത്തു എന്നുള്ളത് കൊണ്ട് ആൾ കാഫിറാകുന്നില്ല. പക്ഷെ അതേ സമയത്ത് ഒരു ഹൈന്ദവരുടെ സംസ്കാരമാണ്, ആ സംസ്കാരം വളരെ പരിശുദ്ധമാണ്, ഇസ്ലാമിക സംസ്കാരത്തിനേക്കാളും ഉഷാറാണ് ഈ സംസ്കാരം എന്നൊക്കെ ഒരാൾ കരുതി നിൽക്കുന്ന കാഫിറാവും. അപ്പൊ പിന്നെ ഷഹാദത്ത് കലിമ ചൊല്ലണം, അതല്ലെങ്കിൽ പിന്നെ നിസ്കാരത്തിൽ ബിസ്മി ഉറക്കെ ചൊല്ലുന്നതിന്റെ തെളിവ് തരാമോന്നോ. നിസ്കാരത്തിൽ ബിസ്മി ഉറക്കെ ചൊല്ലുന്നതിന്റെ തെളിവ് എന്ന് പറഞ്ഞാലേ പിന്നെ ധാരാളം ഹദീസുകളുണ്ട്, ഇപ്പൊ പെട്ടെന്ന് പറയാൻ പറ്റൂല. അത് കുറച്ച് ഹദീസ് ഒന്നല്ല, ഒരുപാട് ഹദീസ്. നിങ്ങൾക്ക് കിതാബ് നോക്കിയാൽ തീർന്ന ആളാണെങ്കിൽ ബഹുമാനപ്പെട്ട നബീ ഇമാമിന്റെ ഷറഹുൽ മുഹദബ് നോക്കിയാൽ അത് സംബന്ധമായ ധാരാളം തെളിവുകളും മറ്റുള്ളവർക്കുള്ള മറുപടികളും കാണാം അതിൽ. ബിസ്മി ഉറക്കെ ചൊല്ലേണ്ടതില്ല എന്ന് പറയുന്നവർക്കുള്ള വ്യക്തമായ മറുപടിയും, എന്നാൽ ബിസ്മി ഉറക്കെ ചൊല്ല സുന്നത്താണ് എന്നുള്ളതിനുള്ള വ്യക്തമായ തെളിവുകളും അതിൽ ഉദ്ധരിക്കുന്നത് കാണാം. പിന്നെ ഒന്നാമത് ഫാത്തിഹയിൽപ്പെട്ട ഒരു ആയത്താണ് ബിസ്മി എന്നുള്ള വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലാന്നുള്ള. മറ്റ് സൂറത്തുകളിൽ ബിസ്മി ആ സൂറത്തിൽപ്പെട്ട ആയത്താണോ അല്ലേ, അവിടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിന്റെ അഭിപ്രായം അനുസരിച്ച് അതും എല്ലാ സൂറത്തിന്റെയും ആദ്യത്തിലുള്ള ബിസ്മി ആ സൂറത്തിൽപ്പെട്ട ആയത്താകുന്നു എന്നാണ് ഷാഫി ഇമാമിന്റെ ന്യായം. അതാണ് ഇല്ല, ബറാത്ത് സൂറത്തിൽ ബിസ്മി ഇല്ല, ബിസ്മി എഴുതിയ കുറെ സൂറത്തുകൾ ഉണ്ടല്ലോ, ആ സൂറത്തിന്റെ ആ സൂറത്തുകളിലൊക്കെ ആദ്യത്തിലുള്ള ആ ബിസ്മി ആ സൂറത്തിൽപ്പെട്ട ഒരു ആയത്താകുന്നു എന്ന ഷാഫി ഇമാമിന്റെ
അഭിപ്രായം. ഷാഫിമാം അങ്ങനെ പറയാനുള്ള കാരണം വളരെ വളരെ ന്യായമായ ഒരു കാരണമാണ് ഷാഫിമാം ഉന്നയിക്കുന്നത്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് വിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കലല്ലേ, അതറിയാലോ എല്ലാവർക്കും. വിശുദ്ധ ഖുർആൻ ക്രോഡീകരിച്ച എന്ന ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് മറ്റാളുകൾക്കൊക്കെ മനപ്പാടുണ്ടായിരുന്നു. സഹാബ പതിനായിരക്കണക്കിന് ആയിരക്കണക്കിന് സഹാബികൾക്ക് അത് മനപ്പാടമുണ്ട്. പല സഹാബികളും അവിടെയും ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ ഒരു മുസഹബ് രൂപത്തിൽ അതൊരു ഒരു ഗ്രന്ഥത്തിന്റെ ഉള്ളിലാക്കിക്കൊണ്ട് ക്രോഡീകരിച്ചത് ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ ഭരണകാലത്താണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചെയ്തു ആ കാലത്തുള്ള ഹാഫിലിങ്ങളായ ആളുകളൊക്കെ വിളിച്ചു വരുത്തി, എന്നിട്ട് ഖുർആനിൽ നല്ല അവഗാഹമുള്ള ആളുകളൊക്കെ വിളിച്ചു വരുത്തിട്ട് അവരെ എന്ത് ചെയ്ത് ഹാഫിലിങ്ങളൊക്കെ ഇങ്ങനെ ഓദിപ്പിച്ചു. മറ്റേ അത് ഖുർആൻ ക്രോഡീകരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ അവർ ഖുർആൻ ക്രോഡീകരിച്ചു. അവിടെയും ഇവിടെയൊക്കെ എഴുതി വെച്ചിരുന്നതും അതുപോലെ തന്നെ മനപ്പാടമുള്ളതെന്നും ഒക്കെ എടുത്തുകൊണ്ട് ഖുർആൻ ക്രോഡീകരിച്ചു. ഇനി ഇതിൽ വല്ല തെറ്റും ഉണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കാൻ വേണ്ടി ഹാഫിലിങ്ങളായ ആളുകളെ കൊണ്ടൊക്കെ ഓദിപ്പിച്ചു. അപ്പൊ ഒരു ഹാഫിൽ ഒരു ഖുർആന് മനപ്പാടം മാറ്റിയ ഒരാൾ ഇങ്ങനെ ഓതും, അപ്പൊ ഈ മുസാഫിൽ നിന്ന് നോക്കും. അപ്പൊ അയാൾ ഓതിയതും ഇതിലുള്ളതും തമ്മിൽ യാതൊരു ഒരു വ്യത്യാസവും ഇല്ല. ആ അപ്പോൾ ശരിയാണ്, ഒരാളെ കൊണ്ട് ഓദിപ്പിച്ചാൽ മതിയല്ലേ. പക്ഷെ അതല്ല, വീണ്ടും വീണ്ടും പലരെ കൊണ്ടും ഓദിപ്പിച്ചു. അപ്പൊ എല്ലാവരും ഓതുന്നതും ഈ മുസാഫിലുള്ളതും തമ്മിൽ യാതൊരു വ്യത്യാസം കാണുന്നില്ല. അത് അപ്പോ ഇത് വളരെ വളരെ ഉറപ്പുള്ളതാണ് കാര്യം ബോധ്യപ്പെട്ടു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ മുസഹബ് ക്രോഡീകരിക്കുന്ന സമയത്ത് ആ ക്രോഡീകരിക്കുന്ന ആളുകൾക്ക് പ്രത്യേകമായ നിർദ്ദേശം നൽകിയിരുന്നു. എന്താണ് നിർദ്ദേശം? ഖുർആൻ അല്ലാത്തത് ഒന്നും ഇതിൽ പെടാൻ പാടില്ല, ഖുർആനത്തെ ഒന്നും ഇതിൽ ചോരാനും പാടില്ല. ആ ഖുർആനത്തെ ഒരു ഹർഫ് പോലും ഈ പിന്നെ ക്രോഡീകരിക്കുന്നതിൽ നിന്ന് ഇല്ലാതാവാൻ പാടില്ല. എന്നാൽ ഖുർആൻ അല്ലാത്ത ഒരക്ഷരം പോലും ഒരു ഇത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ പെടാത്ത ഒന്നും ആ ഗ്രന്ഥത്തിൽ എഴുതാൻ പാടില്ല എന്ന് പ്രത്യേകമായ നിർദ്ദേശം ഉണ്ടായിരുന്നു. എന്ന് പിന്നെ പ്രത്യേകമായ നിർദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷെ ആ സഹാബത്ത് ക്രോഡീകരിച്ചതിലാണ് ബിസ്മി എല്ലാ സൂറത്തിനെയും വായിച്ചിട്ട് ബിസ്മി എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിനെന്താ മനസ്സിലാക്കേണ്ടത്? ഖുർആൻ അല്ലാത്ത ഒന്നും ഇതിൽ എഴുതാൻ പാടില്ല എന്ന നിർദ്ദേശം കൊടുത്തിട്ടും സൂറത്തുകളുടെ ആദ്യത്തിൽ ബിസ്മി അവർ എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? ഈ ബിസ്മി ഓരോ സൂറത്തിന്റെയും സൂറത്തിൽപ്പെട്ട ആയത്താണ് എന്നുള്ള അതിന്റെ അർത്ഥ ഉദ്ദേശം അതാണല്ലോ. അതാണ് ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിന്റെ ന്യായം. അതാണ് ഓരോ സൂറത്തിലെയും ബിസ്മി ആ സൂറത്തിൽപ്പെട്ട ഒരു ആയത്താവുന്നു എന്നുള്ളതിന് ന്യായം അതാണ്. എന്നാൽ ബഹുമാനപ്പെട്ട മറ്റു ഇമാമിങ്ങളുടെ അഭിപ്രായത്തില് സൂറത്ത് ഓരോ സൂറത്തിന്റെയും ആദ്യത്തിൽ എഴുതിയുള്ള ബിസ്മി അത് സൂറത്തിൽപ്പെട്ട ആയത്തല്ല, അത് തബറുഖിന് വേണ്ടി എഴുതിയതാണ്. ബിസ്മി ഖുർആനിൽപ്പെട്ട ഒരു ആയത്താണ്. കാരണം ഖുർആന്റെ ഉള്ളിലുണ്ടല്ലോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉണ്ടല്ലേ ഖുർആന്റെ ഉള്ളില്. അപ്പോ അതേസമയത്ത് എല്ലാ സൂറത്തിന്റെയും ആദ്യത്തിലുള്ള ബിസ്മി അത് തബറുഖിന് വേണ്ടി എഴുതിയ ആയത്താണ്, അതല്ലാതെ ആ സൂറത്തിലെ ആ സൂറത്തിൽപ്പെട്ട ഒരു ആയത്തല്ല എന്ന് പറയുന്നവരും ഉണ്ട്. അവർക്ക് അതിൻ്റെതായ ന്യായവും ഉണ്ട്. പിന്നെ പോട്ടെ, പിന്നെന്താണ്? അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാ. ഹൈദുകാരിക്ക് മാല കിതാബ് എടുത്ത് ഓതാൻ പറ്റുമോ? പറ്റും. ഖുർആൻ ഓതാനാ പറ്റാത്തത്? ഹൈദുകാരിക്ക് ഹദീസ് ഓതാം, ദിക്റുകൾ ചെല്ലാം, തസ്ബീഹുകൾ ചെല്ലാം. ഖുർആൻ തന്നെ ഖുർആൻ എന്ന കരുത്തോടു കൂടി ആകുമ്പോൾ മാത്രമേ ഹറാമുള്ളൂ. അതല്ലെങ്കിൽ ഖുർആനും ആ കരുത്തോടു കൂടി അല്ലാതാണെങ്കിൽ വായിക്കുക ചെയ്യാവുന്നതാണ്. ഉസ്താദെ, മൗലൂദിന്റെ റെക്കോർഡ് സുന്നി ഗാലറിയിൽ വിടാമോ? ഡ്യൂട്ടി ടൈം മാറുന്നത് കൊണ്ട് ലൈവിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല. ഒഴിവ് ടൈമിന് അത് കേൾക്കാം എന്ന് കരുതിയാണ്. നല്ല മനസ്സാണ് അള്ളാഹു സുബ്ഹാനഹു തആല. ആ നല്ല മനസ്സ് ഉണ്ടായതിന് അള്ളാഹുവിന്റെ എല്ലാവക അനുഗ്രഹവും അദ്ദേഹത്തിന് മേൽ ഉണ്ടായിരിക്കട്ടെ. നല്ലൊരു ചിന്തയുള്ള അല്ലേ? നമ്മൾ ക്ലാസ് റൂമിലുള്ള വിഷയങ്ങൾ അദ്ദേഹത്തിന് അതിൽ ലൈവായിട്ട് പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ജോലി സംബന്ധമായ വിഷയത് കാരണം സാധിക്കുന്നില്ല. അതുകൊണ്ട് സുന്നി ഗാലറിയിൽ അത് വിടാമോ എന്നാണ് ബഹുമാനപ്പെട്ട തോട്ടക്കാട് ആ കാര്യം ശ്രദ്ധിക്കുമെന്ന് മനസ്സിലാക്കുന്നു. എനിക്കത് സംബന്ധമായി അറിവില്ല. അതെങ്ങനെയാണ് അങ്ങനെ അതിൽ വിടേണ്ടുള്ള കാര്യം എനിക്കറിയില്ല. അതുകൊണ്ടിപ്പോ തോട്ടക്കാട് ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടാവുന്ന കേൾക്കുന്നു. അദ്ദേഹം ആ കാര്യം നിർവഹിക്കും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഈ തോട്ടക്കാടല്ല, ഇനി വേറെ ആരൊക്കെയാണ് അത് ചെയ്യാൻ പറ്റുന്ന ആളുകളൊക്കെ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാ. ഉസ്താദെ, സലാത്ത് ഹാജത്ത് എന്ന നിസ്കാരമുണ്ടോ? ആവശ്യങ്ങൾ നേടാൻ വേണ്ടി നിസ്കാരമുണ്ട് സലാത്തുൽ ഹാജത്ത്. അത് രണ്ടരക്കാത്ത് നിസ്കരിക്കാൻ പന്ത്രണ്ട് റക്കാത്താണ് എന്ന അഭിപ്രായമുണ്ട്. പന്ത്രണ്ട് റക്കാത്ത്, ഈ രണ്ട് റക്കാത്ത് ഈ രണ്ട് റക്കാത്തായിട്ട് പിന്നെ സലാത്തുൽ ഹാജത്ത് എന്ന നിയ്യത്തോടു കൂടി തന്നെ സലാത്തുൽ ഹാജത്ത് സുന്നത്ത് നിസ്കാരം അള്ളാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു
എന്ന നിയത്തോടു കൂടി ഈ രണ്ട് ഈ രണ്ട് റക്കായത്ത് ആരാണ് 12 റക്കായത്ത് നിസ്കരിക്കുക എന്നതാണ്. ഇനി അതല്ല രണ്ട് റക്കായത്ത് നിസ്കരിച്ചാൽ അതിൽ തേറ്റം ചുരുങ്ങിയ രൂപമായി എന്ന അഭിപ്രായമുണ്ട്. ഏതായാലും സലാത്തുൽ ഹജ്ജത്ത് എന്ന് പറയുന്ന നിസ്കാരം ഉണ്ട്. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, ഞാൻ സൗദിയിലാണ്, എനിക്ക് 95 വയ്യാത്തതിനാൽ ഉമ്മാക്ക് വേണ്ടി എനിക്ക് ഉംറ ചെയ്യാമോ? അതിന് എന്തെല്ലാം ചെയ്യണം? ചെയ്യാവുന്നതാണ്, ഉമ്മാന്റെ സമ്മതം വേണം. ഉമ്മ കാരണം നിയത്ത് ഉമ്മാന്റെതാണല്ലോ, ഉമ്മാന്റെ സമ്മതം വേണം. അപ്പൊ ഉമ്മാനെ കൊണ്ട് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാ, ഉമ്മ നിങ്ങൾക്ക് വസിയത്ത് നൽകുക. ഉമ്മാനെ ഞാനും അങ്ങനെ ഉംറ ചെയ്യുന്നുണ്ട് കേട്ടോ, വേറെ ചെയ്യാൻ പറ്റുകയില്ല. ഉമ്മറിയാതെ ഉമ്മാന്റെ ഹയാത്ത് കാലത്ത് ചെയ്യാൻ പറ്റുകയില്ല. ഉമ്മ മരിച്ചാ പറ്റും. ഉമ്മാന്റെ ഹയാത്ത് കാലത്ത് ഉംറ ചെയ്തിട്ടില്ല, അല്ലെ ഹജ്ജ് ചെയ്തിട്ടില്ല എന്നൊക്കെ. എന്നാ ഉമ്മ മരിച്ചാല് പറ്റും, ഉമ്മാനെ തൊട്ട് ഹജ്ജ് ഉംറ ചെയ്യാൻ പറ്റും. ഉമ്മാന്റെ ഹയാത്ത് കാലത്ത് ഉമ്മാന്റെ സമ്മതം വേണം. പിന്നെ അങ്ങനെ ഉമ്മ സമ്മതം തന്നു, ഇനി എന്താ പിന്നെ ചെയ്യേണ്ടത്? അങ്ങനെ ഉമ്മ സമ്മതം തന്നു, അപ്പൊ ഇനി ഇഹ്റാം ചെയ്യുമ്പോ എന്ത് ചെയ്യാ? നബൈത്തുൽ ഉംറത വഅഹ്റംതു ബിഹാ ലില്ലാഹി തആല അൻ ഉമ്മി. അതിന്റെ അറബി പറഞ്ഞാലൊന്നുമില്ല, എന്റെ ഉമ്മയെ തൊട്ട് ഞാൻ പിന്നെ ഇഹ്റാം ഉംറ കൊണ്ട് ഇഹ്റാം ചെയ്യുകയും ആ ഇഹ്റാം ഞാൻ പ്രവേശിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയാം. എന്റെ എന്റെ ഉമ്മയെ തൊട്ട് എന്റെ ഉമ്മാക്കുള്ള അങ്ങനെ അല്ലെ, അങ്ങനെ എന്റെ ഉമ്മാക്കുള്ള ഉംറയിൽ ഞാൻ പ്രവേശിക്കുകയും ആ ഉംറ കൊണ്ട് ഞാൻ ഇഹ്റാം ചെയ്യുകയും ചെയ്തിരിക്കുന്നു എന്ന് നിയത്ത് വെക്കുക. അങ്ങനെ എന്ത് ചെയ്യുക? പിന്നെ തവാഫ് ചെയ്യുക, സഹി ചെയ്യുക, മുടി നീക്കം ചെയ്യുക, തന്നെ വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല തന്നെ. പിന്നെ നിങ്ങൾ എന്ത് വേണം? ഉംറ നിർവഹിച്ച ആളായിരിക്കണം. ആ മറ്റൊരാൾ തൊട്ട് ഉംറ ചെയ്യുന്ന ആള് ഉംറ നിർവഹിച്ച ആളായിരിക്കണം. അയാളുടെ ഉംറ അയാൾ നിർവഹിച്ച ആളായിരിക്കണം. മറ്റൊരാൾ തൊട്ട് ഹജ്ജ് ചെയ്യുന്ന ആളാണെങ്കിൽ അയാളുടെ സ്വന്തം ഹജ്ജ് അയാൾ ആദ്യം ചെയ്ത ആളായിരിക്കണം. പിന്നെ ഇനി പ്രത്യേകം